ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഹൈദരാബാദ് എഫ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാ ആരാധകർക്കുമുള്ള സംശയമാണ് ഫക്കുണ്ടോ പെരീര അതുപോലെ നിഷു കുമാർ കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് നിഷു കുമാർ ഈ സീസൺ ഔട്ടായിരിക്കുവാണ്. എന്ന് വെച്ചാൽ ഈ സീസൺ ഇനി നിഷു കുമാർ അവശേഷിക്കുന്ന മത്സരത്തിൽ കളിക്കത്തില്ല. ഇനി ഫക്കുണ്ടോ പെരീര കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഹോപ്പ്ഫുള്ളി അവസാന രണ്ട് മത്സരങ്ങൾ കളിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നാളത്തെ മത്സരം അദ്ദേഹം കളിക്കത്തില്ല എന്ന്. ഇനി ഇവ രണ്ടുപേരും കളിച്ചില്ലെങ്കിൽ നാളത്തെ മത്സരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒന്നി ഒന്നും നഷ്ടപ്പെടാനില്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്നത്. അതേസമയം സന്ദീപ് സിംഗ് നിഷു കുമാർ കളിച്ച പൊസിഷൻ അതിമനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിഷു കുമാർ ടീമിൽ കൊണ്ടുവന്നേക്കാൾ കൂടുതൽ എഫക്റ്റ് സന്ദീപ് സിംഗിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേസമയം ഫക്കുണ്ടോ പെരീര ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം സെറ്റ് പീസിലെ വർഷങ്ങൾ തന്നെയാണ് ഫക്കുണ്ടോ പെരീര നമ്മൾ മിസ് ചെയ്യുന്നത്. എന്നേറി സഹൽ എടുക്കുന്ന സെറ്റ് പീസുകൾ ബോറാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഫക്കുണ്ടോ പെരീര എടുക്കുന്ന അത്രയും എഫക്റ്റ് ഇതുവരെ സഹലിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്യുവാണെങ്കിൽ അത് ഫക്കുണ്ടോ പെരീരെ തന്നെയായിരിക്കും. എന്തായാലും കഴിഞ്ഞ കളി ഹൂപ്പറും ഒരു സെറ്റ് പീസ് എടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും അടുത്ത കളി എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടതിനറിയാം. നിങ്ങളുടെ എപ്പോഴും തീർച്ചയായും കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.